അപ്പോൾ ക്ലാസ് നമ്മുടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോയോണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെബാഡും അതിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താ വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഒന്നാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യയെന്ന് പറയുന്നത്, ഒരുപാട് എന്താണ് പ്രശ്നങ്ങൾ അവർ എന്താണ് അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോമൺലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കസ്റ്റമേഴ്സിനെ തന്നെ എന്താണ് ഒരു സിസ്റ്റം, കസ്റ്റമർ സിസ്റ്റം തന്നെ വ്യത്യസ്തമാണ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ പ്രൈവറ്റ് ട്രേഡ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും കൂടുതൽ. നമ്മളാണെങ്കിലും തന്നെ ഗവൺമെൻറ്റിനെക്കാട്ടിലും എല്ലാവരും, ഒരു ഗവൺമെൻറ് സെക്ടർ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും എല്ലാവരും ഒരു പ്രൈവറ്റ് സെക്ടർ ആ രീതിയിലേക്കാണ് എന്താണ് എല്ലാവരും എന്താ പെട്ടെന്ന് വിശ്വസ്തനമായിട്ട് പോകുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആർ നോട്ട് വെൽ ഇൻ്റഗ്രേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അഥവാ അതൊരു ഇൻ്റഗ്രേറ്റഡ് വന്ന എന്താണ്, എല്ലാം ഒരുമിച്ച് ചേർക്കുന്നതിലുള്ള ഒരു എന്താണ് ഫോൾട്ട്. എന്താ സ്കാറ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാറ്റേഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുകയാണ്. ഒന്നും എന്തല്ല, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് നോട്ട് വെൽ ഇൻ്റഗ്രേറ്റഡ് അല്ല, നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ദ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് പർച്ചേസ് ഓപ്പറേഷൻസ് ആർ ടെക്നിക്കലി ഫോൾട്ടി. ഇതിൻ്റെ എന്താണ് ഓപ്പറേഷൻസൊക്കെ എന്താണ് ടെക്നിക്കലി ഫോൾട്ടി ആണെന്നാണ് പറയുന്നത്. ദേ ആൾസോ ഫേസ് പ്രോബ്ലംസ് ഓഫ് ലോ എഫിഷ്യൻസി ആൻഡ് ലോ ലെവൽ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. ഇത് അതേപോലെ തന്നെ എന്താണ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇല്ലായ്മ, ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സിലുള്ള പ്രശ്നങ്ങളുമാണ്. പിന്നെ നമ്മൾ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി എന്താണ് പറഞ്ഞു കഴിഞ്ഞു, എന്താണ് അതിൻ്റെ ഫേസും ഇത് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. അപ്പോൾ നെബാഡും വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫസ്റ്റത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. പ്രൈമറി കൺസ്യൂമർ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ ബോട്ടം ലെവൽ ഓർഗനൈസേഷൻ. ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളത്. ഞാൻ ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആദ്യം NCCF ആണ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആണ്, പിന്നെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോർ ആണ്, അത് കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, പ്രൊക്യൂറിംഗ് ഗുഡ്സ് ഇൻ ബൾക്കായിട്ട് ഗുഡ്സുകൾ എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ട് അത് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ജനറൽ പബ്ലിക്കിന് ഒരു റീസണബിളായിട്ട് റേറ്റിൽ. അഥവാ കർഷകർക്കും കൂടിയും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടിയും ഒരു ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, വിറ്റ് കൊടുക്കുക. ദ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസ് ക്യാൻ സപ്ലൈ ഫ്രഷ് ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സുകളാണ് എന്ത് ചെയ്യുക, എന്താണ് ഇവിടെ എന്താണ് നമ്മൾ എന്താണ് വിൽക്കാൻ നിൽക്കുക, അഥവാ ന്യായമായ വിലയിൽ എന്ത് ചെയ്യുക, വിൽക്കുക. അതാണ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ്. അതായത് പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ബോട്ടം ലെവലാണ്. ബോട്ടം ലെവലിൽ ആരുണ്ടാവുക, അഗ്രികൾച്ചർ അല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക. അവർക്കെന്ന് പറയുന്നത് ഇതിന് റീസണബിളായിട്ടുള്ള പ്രൈസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് റീസണബിളായിട്ടുള്ള പ്രൈസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നിലവിൽ വന്ന ഒരു സൊസൈറ്റിയാണ് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1 or 2 wards മുനിസിപ്പാലിറ്റി ഉണ്ടാകും. ഒരു മുനിസിപ്പാലിറ്റിയിൽ എന്താ ഫ്യൂ വാർഡ്സിൽ, ഏതെങ്കിലുമൊക്കെ ഒരു വാർഡ്, എല്ലാ ഒരു 2-3 വാർഡുകളുണ്ടാവും ഒരു പഞ്ചായത്തിൽ. പഞ്ചായത്തിലുള്ളതാണല്ലോ വാർഡുകളായിട്ടിരിക്കുക. അതേപോലെ തന്നെ എന്താ വാർഡ് പഞ്ചായത്തിൽ വേണമെങ്കിൽ എന്താ ചെയ്യുക, ഇതിൻ്റെ ഓപ്പറേഷൻ നടത്താം. ആസ് എ കറക്റ്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കെ നോട്ട് ബി ഫിക്സ്ഡ് ഫോർ ദ കൺസ്യൂമർ സ്റ്റോർ. കൺസ്യൂമർ സ്റ്റോഴ്സിന് പ്രത്യേകിച്ചൊരു എന്താണ് ഫിക്സ്ഡ് ഏരിയ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്ത് ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആസ് പെർ ബൈ ലോ പ്രകാരം എന്ത് ചെയ്യണം ചെയ്യണം. ഇനി പറയുന്നത് അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ കുറിച്ചാണ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് 1 store to ഓരോരോ സ്റ്റോറിലും എന്താ ബൈ ലോ പ്രകാരം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്
മൂന്ന് രീതിയിലാണ് കൊടുക്കുന്നത്, സോറി രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എ ക്ലാസ് ആൻഡ് ബി ക്ലാസ്. എ ക്ലാസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ ഓരോ ഇൻഡിവിജ്വൽസിനും, ഇപ്പോൾ ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ ആ ഏരിയയിലെ ഓരോ ഇൻഡിവിജ്വൽസിനും. ബി ക്ലാസ് ഷെയർസ് ഇഷ്യൂഡ് ടു ദി ഗവൺമെൻറ്റിനായിരിക്കും ഇഷ്യൂ ചെയ്യുക. എ ക്ലാസ് ഷെയർസിൻ്റെ 10 രൂപയും ബി ക്ലാസ് ഷെയർസിൻ്റെ വില 100 രൂപയുമായിട്ടാണ് എന്ത് ചെയ്യുക, ലോ പ്രകാരം ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ഫ്രം മെമ്പേഴ്സ്, ലോൺ ഫോർ ക്യാഷ് ഫ്രം ക്രെഡിറ്റ് ഫ്രം ഡി സി ബി, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, ട്രേഡ് ഡെപ്പോസിറ്റ്, റിസർവ് ഫണ്ട് അതർ റിസർവ്, ലോൺസ് ഫ്രം ഗവൺമെൻറ്. ബൈലോ പ്രകാരം ഇതിൽ മാക്സിമം ബോറോയിങ് പവറും ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവറും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് സർട്ടൈൻ ടൈംസ് പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് ആർ ഫിക്സ്ഡ് ബൈ ലോ. സർട്ടൈൻ ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർസും ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് ഫിക്സ്ഡ് ബൈ ലോ പ്രകാരം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നത് സർട്ടൈൻ ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാപിറ്റലിൻ്റെ സർട്ടൈൻ ഷെയർ എന്താ ടൈംസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ജനറൽ ബോഡിയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു ബിസിനസ്. എന്താ റിസർവേഷൻ ആസ് പെർ ലോ എസ് സി എസ് ടി ആൻഡ് വുമൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കത്തിനുണ്ട്. നമ്പർ ഓഫ് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് 7 to 15 മെമ്പേഴ്സ് വരെ ഇതിലുണ്ടാവുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സുകളാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം എന്താണ് ഗുഡ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, ഹോൾസെയിൽ സ്റ്റോറിൽ എന്താ കുറച്ച് കുറച്ചായിട്ട് റീസണബിൾ പ്രൈസിൽ വിറ്റ് കൊടുക്കുക. മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും പ്രൈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. പിന്നെ മിഡിൽ മാൻ ഉണ്ടെങ്കിലാണ് എല്ലാത്തിനും പ്രശ്നം. മിഡിൽ മാൻ എല്ലാം ചൂഷണം ചെയ്ത് കൊണ്ടുപോകും, അതുകൊണ്ട് അത് ഇല്ലാതാക്കണം. പിന്നെ പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സിന് എന്താണ് പ്രൈസൊക്കെ കൊടുത്ത് കുറച്ച് കൊടുക്കും, ബോണസൊക്കെ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി, ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ടേക്ക് നെസസറി സ്റ്റെപ്പ് ടു സ്റ്റെബിലൈസ് പ്രൈസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. നമ്മുടെ ഈ മാർക്കറ്റിലെ ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ, എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതൊരു പ്രൈസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ പ്രൊപ്പഗേറ്റ് നോളേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അമംഗ് ദ മെമ്പേഴ്സ് ആൻഡ് ദ സൊസൈറ്റി ആസ് എ ഹോൾ. അതേപോലെ തന്നെ നോളേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നല്ല നോളേജ് കൊടുക്കുക. ദ ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓർ സെയിൽസ് ഡെപ്പോസ് വേർ എവർ നെസസറി വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. എവിടെയാണോ ഇതിന് എന്താണ് ഡെപ്പോകൾ വേണ്ടത്, എവിടെയാണോ ഇതിന് ആവശ്യമായ ബ്രാഞ്ചുകൾ വേണ്ടത് വെച്ചാൽ അത് ഏത് ഏരിയയിലാണ് വേണ്ടത് വെച്ചാൽ അവിടെ സെറ്റപ്പ് ചെയ്യും. പിന്നെ റൺ ആൻഡ് മാനുഫാക്ചർ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ടു മേക്ക് എ മോർ സെൽഫ് റിലയൻറ്റ്. കൺസ്യൂമർ ഗുഡ്സ് മോർ സെൽഫ് റിലയൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഒരു ബജറ്റ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാത്തിലും ഒരേപോലെ തന്നെ, ഇതിങ്ങനെ എല്ലാത്തിലും ഇനി നോക്കണം എന്നില്ല. ഏതെങ്കിലും കുറച്ച് രണ്ട് വണ്ണം പഠിച്ചു വെച്ചാൽ അത് അതുപോലെ കിട്ടും. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും ഇതുവരെ കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.